നമസ്കാരം, ഞാൻ കൃഷ്ണൻ മേലവട്ടശ്ശേരി. KSF റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ ചിട്ടിയിലേക്ക് നമ്മൾ അടയ്ക്കുന്നതിനേക്കാൾ കൂടുതലാണ് കാലാവധിക്ക് ശേഷം നമുക്ക് തിരിച്ചു കിട്ടുന്നതെങ്കിൽ ആ ചിട്ടി ലാഭകരമാണ് എന്ന് പറയാം. എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നഷ്ടവുമാണ്. ചിട്ടികളിൽ ലാഭത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ്. ഇത് അറിയാവുന്നവർക്കാണ് ചിട്ടി കൂടുതൽ ലാഭകരമാക്കി മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ചിട്ടികളിൽ ലാഭത്തെ സ്വാധീനിക്കുന്ന ഈ പറഞ്ഞ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിട്ടികളിൽ ലാഭത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളിൽ ഒന്ന് ഡിവിഡൻഡ് തന്നെയാണ്. അപ്പോൾ ഡിവിഡൻഡ് എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കത്തിലൊന്ന് പറയാം. ഓരോ മാസവും ചിട്ടി വിളിച്ചെടുക്കുന്ന വ്യക്തികൾ ഫോർമാൻ കമ്മീഷൻ കൂടാതെ എത്ര രൂപ കിഴിവിലാണോ ചിട്ടി വിളിക്കുന്നത് ആ സംഖ്യയെ ചിട്ടിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും തുല്യമായി വീതിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന വിഹിതമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഡിവിഡൻഡ്. ഓരോ മാസവും അടയ്ക്കേണ്ട തവണ സംഖ്യയിൽ നിന്ന് ആ മാസത്തെ ഡിവിഡൻഡ് എത്രയാണോ അത് കിഴിച്ച് ബാക്കി സംഖ്യയാണ് നമ്മൾ ചിട്ടിയിലേക്ക് അടയ്ക്കുന്നത്. ഡിവിഡൻഡിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകത ചിട്ടിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്ന ഒന്നാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കാലാവധി കുറവുള്ള ചിട്ടികളെ അപേക്ഷിച്ച് കാലാവധി കൂടുതലുള്ള ചിട്ടികളിലാണ് ഡിവിഡൻഡ് കൂടുതൽ ലഭിക്കുന്നത്. അതായത് കാലാവധി കുറയുംതോറും ഡിവിഡൻഡ് കുറയും, കാലാവധി കൂടുന്തോറും ഡിവിഡൻഡ് കൂടിക്കൊണ്ടിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് KSFEയിൽ പൊതുവെ രണ്ട് തരത്തിലുള്ള ചിട്ടികൾ നിലവിലുണ്ട്. അതിൽ ഒന്ന് മൾട്ടി ഡിവിഷൻ ചിട്ടികളാണ്, മറ്റൊന്ന് റെഗുലർ ചിട്ടികളാണ്. മൾട്ടി ഡിവിഷൻ ചിട്ടികളെ അപേക്ഷിച്ച് റെഗുലർ ചിട്ടികളിലാണ് കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്നത്. ഡിവിഡൻഡ് ഒരു ചിട്ടിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്ന ഒരു ലാഭവിഹിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആർക്കാണ് ഡിവിഡൻഡ് നഷ്ടപ്പെടുന്നത്? ചിട്ടി വിളിച്ചെടുത്ത ശേഷം കൃത്യസമയത്ത് തവണ സംഖ്യകൾ അടയ്ക്കാതിരുന്നാൽ, അങ്ങനെയുള്ള മാസങ്ങളിൽ മാത്രം ആ വ്യക്തിക്ക് ഡിവിഡൻഡ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ തവണ സംഖ്യ മുഴുവനായിട്ടും ആ മാസം അടയ്ക്കേണ്ടി വരും. ഈ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ചിട്ടിയിലുള്ള എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഡിവിഡൻഡാണ് കിട്ടുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ചിലർ ചോദിക്കാറുണ്ട്, ചിട്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചിട്ടിയിൽ എത്ര ഡിവിഡൻഡ് കിട്ടും എന്ന കാര്യം. ഇത് നമുക്ക് മുൻകൂട്ടി പറയുക സാധ്യമല്ല. കാരണം ചിട്ടിയിലെ ഡിവിഡൻഡ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന്, നിങ്ങൾ ചേർന്നിരിക്കുന്ന ചിട്ടി മൾട്ടി ഡിവിഷൻ ചിട്ടിയാണോ റെഗുലർ ചിട്ടിയാണോ. ഞാൻ നേരത്തെ പറഞ്ഞു, മൾട്ടി ഡിവിഷൻ ചിട്ടികളിൽ പൊതുവെ റെഗുലർ ചിട്ടികളെ അപേക്ഷിച്ച് ഡിവിഡൻഡ് കുറവാണ്. രണ്ട്, നിങ്ങൾ ചേർന്നിരിക്കുന്നത് കാലാവധി കുറവുള്ള ചിട്ടിയാണോ കാലാവധി കൂടുതലുള്ള ചിട്ടിയാണോ. നേരത്തെ ഞാൻ പറഞ്ഞു, കാലാവധി കുറവുള്ള ചിട്ടികളെ അപേക്ഷിച്ച് കാലാവധി കൂടുതലുള്ള ചിട്ടികളിലാണ് ഡിവിഡൻഡ് കൂടുതൽ കിട്ടുന്നത്. ഇനി മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചിട്ടിയിൽ ചേർന്നിരിക്കുന്ന വ്യക്തികളിൽ എത്ര പേർ വളരെ അത്യാവശ്യമായി ചിട്ടി വിളിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടോ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള സജീവമായിട്ടുള്ള ലേലം നടക്കുകയും ആ ചിട്ടികളിൽ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് ഓരോ ചിട്ടിയിലും നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ലാഭത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം ഡിവിഡൻഡ് ആണ് എന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി കാണും. ഇനി രണ്ടാമത്തെ ഘടകം ഏതാണ് എന്ന് നോക്കാം. അത് നിക്ഷേപത്തിലൂടെ ലഭിക്കുന്ന ലാഭമാണ്. അതായത് ചിട്ടികളിൽ ഡിവിഡൻഡ് കുറഞ്ഞു വരുന്ന സമയത്ത് ചെറിയ കുറവിൽ ചിട്ടി വിളിച്ചെടുത്ത് ആ പണം KSFEയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിച്ച്
തുടർന്നുള്ള മാസങ്ങളിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഇനത്തിലുള്ള ലാഭമാണ് രണ്ടാമത്തേത്. എപ്പോഴാണ് ചിട്ടി വിളിച്ചെടുത്ത് നിക്ഷേപിക്കാൻ പറ്റിയ സമയം എന്ന് ചോദിച്ചാൽ, ചിട്ടികളിൽ സജീവമായി ലേലം നടക്കുന്ന മാസങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ചിട്ടികളിലെ ലേലം സജീവമല്ലാതെ വരുന്ന സമയങ്ങളിൽ ചെറിയ കുറവിലാണ് ചിട്ടി വിളിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ആ സമയമാണ് ചിട്ടി വിളിച്ചെടുത്ത് നിക്ഷേപിക്കാൻ പറ്റിയ സമയം. പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഡിവിഡൻഡ് മാത്രമാണ് ചിട്ടികളിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എന്നുള്ളതാണ്. ചിട്ടി ചെറിയ കുറവിൽ വിളിച്ചെടുത്ത് നിക്ഷേപിച്ച് അതിലൂടെ ലഭിക്കുന്ന ലാഭത്തെപ്പറ്റി പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് അറിയാത്തത് കൊണ്ടാണ് ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞ് പണം വാങ്ങാൻ വേണ്ടി പലരും തയ്യാറാവുന്നത്. ഇത്തരത്തിൽ ചിട്ടി നിക്ഷേപത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഡിവിഡൻഡിനെ മാത്രം ആശ്രയിക്കുമ്പോൾ, ചില ചിട്ടികളിൽ ഡിവിഡൻഡ് കുറവാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് ചിട്ടി നഷ്ടത്തിലാണ്, ചിട്ടി കൊണ്ട് ലാഭമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പല ചിട്ടികളിലും ആ ചിട്ടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻഡിനേക്കാൾ കൂടുതൽ ലാഭം നമുക്ക് നിക്ഷേപത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. നിക്ഷേപത്തിലൂടെയുള്ള ലാഭ സാധ്യതയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മൾ ചിട്ടിയിൽ നിക്ഷേപിച്ച സംഖ്യയ്ക്ക് മാത്രമല്ല നമുക്ക് ആ നിക്ഷേപത്തിൽ നിന്ന് പലിശ ഇനത്തിൽ ലാഭം ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഒന്നുകൂടെ വിശദമാക്കാം. അതിനുവേണ്ടി ഒരു ഉദാഹരണം കൂടെ പറയാം. അതായത്, നിങ്ങൾ ചേർന്നിരിക്കുന്ന ചിട്ടി 10,000 40 മാസം 400,000 ഒരു ചിട്ടിയാണ് എന്ന് വിചാരിക്കുക. ഏകദേശം 15 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ ചിട്ടിയിൽ ഡിവിഡൻഡ് കുറഞ്ഞു വരുന്നതായി മനസ്സിലാക്കി 15-ാമത്തെ മാസം ഫോർമാൻ കമ്മീഷൻ 20,000 രൂപയാണ്. അതിൻ്റെ കൂടെ ഒരു 10,000 രൂപ കൂടെ കൂട്ടി 30,000 രൂപ കിഴിവിൽ ആ ചിട്ടി നിങ്ങൾ വിളിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 400,000 30,000 രൂപ കിഴിച്ച് ബാക്കി 370,000 രൂപയാണ്. ഇന്നത്തെ സ്ഥിതിയിൽ ആ പണം KSF തന്നെ നിക്ഷേപിക്കുകയാണെങ്കിൽ 370,000 × 8% വാർഷിക പലിശ നിരക്കനുസരിച്ച് ഒരു വർഷം നമുക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് 29,600 രൂപയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മൾ ചിട്ടിയിൽ ലേലത്തിൽ കുറച്ചത് വെറും 30,000 രൂപയാണ്. ഈ ഒരു സംഖ്യ 12 മാസം കൊണ്ട് തന്നെ നമുക്ക് പലിശ ഇനത്തിൽ വന്നു കഴിഞ്ഞു. തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന പലിശയെല്ലാം തന്നെ നമുക്ക് കൂടുതൽ ലാഭം നേടിത്തരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഈ നിക്ഷേപത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സൂത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത്, നമ്മൾ നിക്ഷേപിച്ച 370,000 രൂപ സത്യത്തിൽ നമ്മുടേതാണോ എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും 15 മാസം നമ്മൾ അടച്ച സംഖ്യ മാത്രമാണ് നമ്മുടേതായിട്ടുള്ള നിക്ഷേപമുള്ളത്. അതായത് ഏകദേശം 130,000 രൂപയോളം വരും. ബാക്കി വരുന്ന 240,000 രൂപയോളം അത് വേറെ ആരുടെയോ പണമാണ്. എന്നാൽ മൊത്തം 370,000 രൂപയ്ക്കാണ് നമ്മൾ ഓരോ മാസവും പലിശ ഇനത്തിലുള്ള ലാഭം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് KSF ചിട്ടികളിലെ നിക്ഷേപ സാധ്യത എന്ന് പറയുന്നത്. ഇത് വലിയൊരു പ്രോഫിറ്റാണ്. ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ ക്രോഡീകരിക്കാം. KSF ചിട്ടികളിൽ ലാഭത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഡിവിഡൻഡ്, രണ്ടാമത്തേത് നിക്ഷേപത്തിലൂടെയുള്ള ലാഭം. ഡിവിഡൻഡ് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ലാഭവിഹിതമാണ്. എന്നാൽ നിക്ഷേപത്തിലൂടെയുള്ള ലാഭം, അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് ലഭിക്കുന്ന ലാഭമാണ്. ഒരുപക്ഷെ ഡിവിഡൻഡിനേക്കാൾ കൂടുതൽ നിക്ഷേപത്തിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെപ്പറ്റി ഒരു ഏകദേശ ഐഡിയ കിട്ടിക്കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. നമസ്കാരം.